ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്, അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാണ്. വരാൻ പോകുന്ന അത്ഭുത കാലഘട്ടത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് പലരും പലവിധ പ്രവചനങ്ങളും നടത്താറുണ്ട്. ഇവിടെ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഇതിനെ അത്ഭുതം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദൈവാനുഗ്രഹം എന്നുകൂടി പറയണം. ദൈവാനുഗ്രഹം കൊണ്ട് 2024 വിഷു ഈ നക്ഷത്രജാതകരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ഇവരുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും. അങ്ങനെ വളരെ ഉയർച്ചയിലേക്കെത്തുന്ന, ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും എല്ലാ സങ്കടങ്ങളും മാറിക്കെട്ടി ഈ നക്ഷത്രജാതകർ വലിയ നിലയിൽ എത്താൻ പോകുന്നു. നമ്മുടെ ജന്മനക്ഷത്രപ്രകാരം പല രീതിയിലുള്ള ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നു. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രജാതകർക്ക് വിഷു സമ്മാനിക്കുന്നത് വളരെയേറെ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, 2024 വിഷു ഏറ്റവും അധികം ധനസമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ. 1199 മേടം 1 മുതൽ 1200 മീനം 30 ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ജീവിതത്തിലെ സകല ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകർക്ക് ഇനി ഏറ്റവും അധികം ഭാഗ്യമാണ്. കൊല്ലവർഷം 1199 കുംഭശനി മേടബേടം നിൽക്കെ മീനമാസം 31 ശനിയാഴ്ച രാത്രി 8:51 ഉദയാൽപരം 36:25 മകീരൻ നക്ഷത്രം 4 മിഥുനക്കൂറിൽ മേടരവി സംക്രമമാണ്. ഈ മേടരവി സംക്രമം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രവചനം പലപ്പോഴും സത്യമാകാറുണ്ട്. ഇവിടുത്തെ പ്രവചനവും സത്യമായി തന്നെ തീരും. ഉറപ്പായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭാവചിന്തയിൽ കുടുംബസ്ഥാനത്ത് ഗുളികനും മന്ത്രസ്ഥാനത്ത് ശുക്രനും മന്ദനും കുജനും ശത്രുസ്ഥാനത്ത് രവിയും ബുധനും സർപ്പനും കളത്രസ്ഥാനത്ത് ഗുരുവും നാശസ്ഥാനത്ത് ചന്ദ്രനും വ്യായസ്ഥാനത്ത് കേതുവുമാണ്. അത് ചില നക്ഷത്രജാതകരുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭാഗ്യമേറെ വന്നു ചേരുന്ന, ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ കഴിയുന്ന 2024 വിഷു ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ആദ്യത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം തന്നെയാണ്. ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കും 2024 ഈ നക്ഷത്രജാതകർ. സഹിക്കാൻ കഴിയാത്ത ദുഃഖങ്ങൾ വരുന്ന സമയത്ത് ഓം നമ ശിവായ എന്ന മന്ത്രം ചൊല്ലുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ദേവിയെ പ്രാർത്ഥിക്കുക. ആദിപരാശക്തിയുടെ കൂട്ട് ഇവർക്കുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടും. ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുസംഹാരമാണ് ലക്ഷ്യം. തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നേടിയെടുക്കുവാൻ സാധിക്കും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം പോരുരുട്ടാതിയാണ്. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. ആ വിചാരദോഷങ്ങളൊക്കെ അകലും. ഒരുപാട് ഭാഗ്യമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് സമൃദ്ധി വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങൾ എത്തും, ഉറപ്പാണ്. ഭാഗ്യമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഇനി. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും.
അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്കിത് ധനപ്രാപ്തിയുടെ സമയമാണ്, ധനാഗമനത്തിൻ്റെ സമയമാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയം. എല്ലാ രീതിയിലും സമൃദ്ധി വന്നുചേരും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും, ഉറപ്പാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത്. ജീവിതം മാറിമറിയും, ധാരാളം ധനം വന്നു ചേരും. 2024 നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ധാരാളം ധനമുണ്ടാകും. ഏറ്റവും അധികം ധനപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമായിരിക്കും 2024 ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും. അശ്വതിക്ക് കേമമായ വർഷം, നേട്ടത്തിലേക്ക് പോകുന്ന സമയം, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. അടുത്ത നക്ഷത്രം പൂരാടമാണ്. ധനം ധാരാളം വന്നു ചേരും. ഓം ശ്രീം നമഃ ലക്ഷ്മി നമഃ എന്ന ബീജമന്ത്രം ചൊല്ലുക. ലക്ഷ്മി ദേവി അനുഗ്രഹിക്കും. ധാരാളം ധനം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും. ശിവപൂജ നടത്തുക. സർവ്വദുഃഖങ്ങളും അകന്ന് ഒരുപാട് 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 നേട്ടത്തിലേക്ക് പോകും. ഇവരിൽ പലരും, ഈ പറഞ്ഞ നക്ഷത്ര ജാതകരിൽ പലരും അശ്വതിയാണെങ്കിലും തിരുവാതിരയാണെങ്കിലും കാർത്തികയാണെങ്കിലും പൂരുരുട്ടാദിയാണെങ്കിലും പൂരാടമാണെങ്കിലും ഇവരിൽ പലരും ശിവഭക്തരാണ്. ഇവരുടെ ജീവിതത്തിലെ സകല ക്ലേശങ്ങളും മാറി അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഇവർ വന്നു ചേരും. ദുരിതങ്ങൾ ഒഴിഞ്ഞ് സമൃദ്ധി വന്നു ചേരും. ഇവർക്ക് ഭാഗ്യമാണ്. ദുഃഖ നിവാരണത്തിനായി കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശബ്ദങ്ങൾ ഒക്കെ അകലും. രോഗം, ശത്രു, കടങ്ങൾ ഇവയൊക്കെ അതീവ ശ്രദ്ധയോടുകൂടി കാണുക. വിദേശത്ത് പോകാൻ സാധിക്കും. നല്ല ജോലിയിലെത്തുവാൻ സാധിക്കും. സമൃദ്ധി, സന്തോഷം ഒക്കെ വന്നു ചേരും. യു കെയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യവും നേട്ടവും ഒക്കെ ഇവർക്കൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. തൃക്കെട്ട നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരും. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വരരുത് ജീവിതത്തിൽ. ഭാഗ്യത്തിലേക്ക് കടക്കണം. തൃക്കെട്ട നക്ഷത്ര ജാതകർ, ഓം നമ ശിവായ എന്ന മൂലമന്ത്രം ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ ശിവഭഗവാന് ഓളമാല, എരിക്കിൻ പൂവ് ഇവയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. വീട്ടിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ കൂവളത്തില, എരിക്കിൻ പൂവ് ഇതൊക്കെ പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും. ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. അങ്ങനെ വലിയ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം വളരെയേറെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നടക്കും, ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.